ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്നെഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. കർത്താവേ, ഇതാ ഇവിടെ രണ്ട് വാളുണ്ട്. മതി. സൗമ്യനും ശാന്തശീലനുമായവൻ, ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചവൻ, മുഖത്ത് തുപ്പിയവർക്കും താടിമീശ പറിച്ചവർക്കും മുൻപിൽ നിശബ്ദനായവൻ, കരുണയും സ്നേഹവും മാത്രമായവൻ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖമേയുള്ളൂ യേശുക്രിസ്തുവിന് എന്ന് കരുതിയെങ്കിൽ തെറ്റി. ദൈവകൽപ്പനയെ അവഗണിക്കുന്നവരെ തെല്ലുപോലും ബഹുമാനിക്കാത്ത കർത്താവിനെ നിങ്ങൾക്കറിയാമോ? ദൈവനിഷേധികളോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച കർത്താവിനെ നിങ്ങൾ മറന്നുപോയോ? അതോ തൻ്റെ ദൈവത്തിൻ്റെ ആലയം കച്ചവട സ്ഥലമാക്കിയവരെ കെട്ടുകെട്ടിച്ചവനെ നിങ്ങൾ വിസ്മരിച്ചതോ? അവൻ രാജാവായാണ് തിരിച്ചു വരുന്നത്. നിങ്ങളുടെ കടുത്ത പ്രമാണ ലംഘനങ്ങൾ, ദൈവവചന നിഷേധങ്ങൾ, ന്യായീകരണങ്ങൾ, പൗരോഹിത്യത്തിൻ്റെ വിശുദ്ധിക്ക് നിരക്കാത്ത അഴിഞ്ഞാട്ടങ്ങൾ, അധികാരത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തുന്ന അവിശുദ്ധ പ്രവൃത്തികൾ, പ്രതികരിക്കുന്ന കുഞ്ഞാടുകളെ ഒറ്റപ്പെടുത്തിയും കള്ളക്കേസിൽ കുടുക്കിയുമുള്ള നിങ്ങളുടെ തേർവാഴ്ചകൾ, അവനെക്കുറിച്ച് എഴുതപ്പെട്ടതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ അചഗണത്തെ അന്ധകാരത്തിൻ്റെ അടിമത്തത്തിലാഴ്ത്തുന്ന നീചരായ ഇടയന്മാർക്കെതിരെ കർത്താവ് ഇരുവായ്ത്തല വാൾ ഉയർത്തുന്നു. അവരുടെ ധൈര്യം കെടുത്തുന്നതിനും അനേകർ നിബന്ധിക്കുന്നതിനും വേണ്ടി ഓരോ കവാടത്തിലും ഞാൻ സ്ഥാപിച്ചിരിക്കുന്ന വാളാണത്. ഇടിവാൾ പോലെ തിളങ്ങുന്നതിന് മിനുക്കിയതും സംഹാരത്തിനായി മൂർച്ച കൂട്ടിയതുമാണത്. നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം. അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല.